ഫാക്ടർ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിനകത്ത് രണ്ട് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും കോൺഫിഡന്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ടൈപ്പ് നമ്മൾ ഇന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണിത്. നമുക്കിപ്പം പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനും എല്ലാം തന്നെ നമ്മൾ ചെയ്യുമെങ്കിൽ പലർക്കും കിട്ടുന്ന റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് തന്നെ അറിയുന്നതായിരിക്കും. നമ്മുടെ ബോഡി ടൈപ്പ് നമ്മൾ ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വർക്ക് ആവുന്ന ഡയറ്റ് പ്ലാൻ, ഒരാൾക്ക് വർക്ക് ആവുന്ന വർക്ക്ഔട്ട് റൂട്ടീനും മറ്റൊരാൾക്ക് വർക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഡയറ്റിലേക്കോ വർക്ക്ഔട്ടിലേക്കോ കടക്കുന്നതിന് മുമ്പേ നമ്മുടെ ബോഡി ടൈപ്പ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണ രീതി നമുക്ക് പിന്തുടരാൻ പറ്റൂ. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് 100%ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നമ്മുടെ ബോഡി ടൈപ്പ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അധികം സംസാരിച്ച സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നമ്മുടെ ഏതൊരു ചാലഞ്ച് തുടങ്ങുന്ന സമയത്തും ഞാൻ നിങ്ങൾക്ക് ചാലഞ്ചിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ തരും, വർക്ക്ഔട്ട് റൂട്ടീൻ തരും. അത് ചെയ്തിട്ട് കുറേ പേർക്ക് റിസൾട്ട് കിട്ടും, കുറേ പേർക്ക് റിസൾട്ട് കിട്ടില്ല, കുറേ പേർക്ക് ഒരുപാട് സമയം കഴിഞ്ഞ് റിസൾട്ട് കിട്ടും, കുറേ പേർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് നിങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്ന രീതികളും നമ്മുടെ ജോലി സമയം എല്ലാം ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ടൈപ്പും ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ബേസിക്കലി നമുക്ക് 3 ബോഡി ടൈപ്സ് ഉണ്ട്. ഒന്ന് എക്ടോമോഫ്, എൻഡോമോഫ് ആൻഡ് മെസോമോഫ്. ഈ 3 ബോഡി ടൈപ്പിൽ ഏതെങ്കിലും ഒരു ബോഡി ടൈപ്പ് ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സ് ആയിട്ടുള്ള ബോഡി ടൈപ്പ് ഉണ്ടാവും. അതായത് എക്ടോമോഫും എൻഡോമോഫും കൂടി കലർന്ന ബോഡി ടൈപ്പ്, മെസോമോഫും എൻഡോമോഫും കൂടി കലർന്ന ബോഡി ടൈപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ബോഡി ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ ഇതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ഹെൽത്തി മീൽ പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോർഷൻ സൈസ് കൂട്ടിയും കുറച്ചുമൊക്കെ നിങ്ങൾക്കാണ് അത് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം എന്താണ് നമ്മുടെ ബോഡി ടൈപ്പ് എന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് 3 ബോഡി ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് എക്ടോമോർഫ്, രണ്ടാമത്തത് എൻഡോമോർഫ് ആൻഡ് മൂന്നാമത്തത് മെസോമോർഫ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എക്ടോമോർഫ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എക്ടോമോർഫ് ബോഡി ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇവർ വളരെ ലക്കി ആയിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ പറയും. കാരണം കഴിക്കുന്നതൊന്നും മീറ്ററിൽ കാണിക്കാത്ത ആളുകളാണിത്. അതായത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ എന്തായാലും കുറേ പേര് ഇങ്ങനെ ഉണ്ടാവും, എന്തൊക്കെ വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ കാണില്ല. അതുപോലെ തന്നെ ഇവർക്ക് മസിൽ ഗെയിൻ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ തടിക്കണം എന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഏട്ടനെ തന്നെ എടുക്കാം, എൻ്റെ ഹസ്ബൻഡിനെ തന്നെ എടുക്കാം. പുള്ളിക്കാരൻ ഈ ഒരു എക്ടോമോർഫ് ബോഡി ടൈപ്പിൽ പെടുന്നതാണ്. ഇപ്പം ഏട്ടൻ കഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ കഴിക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ ഞാൻ ചിലപ്പം കട്ടിലപ്പടി കടക്കാണ്ടാവും. അത്രയും തടിച്ചായിട്ട് മാറും ഞാൻ. അപ്പോൾ ചില ബോഡി ടൈപ്പ് അങ്ങനെയാണ്. കാരണം ഇവരുടെ മെറ്റബോളിസം വളരെയധികം കൂടുതലായിരിക്കും. അപ്പം ഭക്ഷണം കഴിക്കുന്നതൊക്കെ തന്നെ വേഗം ദഹിച്ചു പോകും, വേഗം തന്നെ വിശക്കാൻ തുടങ്ങും. ഇവർക്ക് ഒരുപാട് കാർബ് അടങ്ങി ഒരുപാട് ആഹാരങ്ങൾ ഇവർക്ക് കഴിക്കാൻ പറ്റും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഇവരുടെ ശരീരത്തിൽ അത് കാണില്ല. അതായത് ഇവർ എപ്പോഴും മെലിഞ്ഞിട്ടുള്ള ശരീരപ്രകൃതിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് തടിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ചതൊരു ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെട്ടെന്നൊന്നും ഇവർക്ക് തടി വെക്കില്ല. അതുപോലെ തന്നെ ഇവർക്ക് മസിൽ ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ബോഡി ടോൺ ചെയ്യുക എന്നൊക്കെ പറയുന്നതും കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. ഇവരുടെ ഒരു കാറ്റഗറിയിലാണെങ്കിൽ ഇവര് കാർഡിയോ വർക്കൗട്ടുകൾ അധികം ഇവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. കാരണം കൂടുതൽ അവരുടെ മസിൽ ലോസ് ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ട്രെയിനിങ്, ബോഡി ടോണിങ് വർക്കൗട്ടുകൾക്കാണ് ഇവർ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. പിന്നെ ഇവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിലും ഇവർ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേണിലോട്ട് പോകാൻ പാടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇവരുടെ ഒരു കലറി ബഡ്ജറ്റിനേക്കാളും കൂടുതൽ ആഹാരം കഴിച്ചിട്ട് വേണം ഇവർ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്. പിന്നെ ഇവരുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചോറ്, അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കൂടുതൽ കാർബ് അടങ്ങിയ ആഹാരങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ ഇവരുടെ പ്ലേറ്റിൽ പ്രോട്ടീന്, ഫൈബർ ആ ഒരു പോഷനേക്കാളും കൂടുതൽ ഇവർക്ക് കാർബോഹൈഡ്രേറ്റ് കഴിക്കാവുന്നതാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനോ മസിൽ ഗെയിൻ ചെയ്യാനോ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാടൻ ധനുഷ്, പിന്നെ ദീപിക പദ്കോണ്, ഇവരൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ ഇപ്പം ഈ കാണുന്ന രീതിയിൽ ധനുഷിനൊക്കെ പണ്ടത്തെ സിനിമയിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലേ, അപ്പോൾ ഇപ്പോഴുള്ള ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ആ ഒരു മസിൽ ഗെയിൻ ചെയ്തെടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് എൻഡോമോർഫ് ബോഡി ടൈപ്പ് ആണ്. എൻഡോമോർഫ് ബോഡി ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾ മലയാളികളൊക്കെ തന്നെ, മലയാളികൾ ഒരു വലിയൊരു കാറ്റഗറി തന്നെ ഈ ഒരു എൻഡോമോർഫ് വിഭാഗത്തിൽ പെടുന്നവരാണ്. അതായത് നമ്മൾ പച്ചവെള്ളം കുടിച്ചാലും വെയിറ്റ് കൂടും എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ആ ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു എൻഡോമോർഫ് കാര്യമൊക്കെ പെടുത്താവുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാനും ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് ഡയറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ദിവസം നിങ്ങൾ ഒരു ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ ഒരു രാത്രി നിങ്ങൾക്ക് ഡയറ്റ് നോക്കാൻ പറ്റില്ല, കുറച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചു, പിറ്റേന്ന് തന്നെ 1 കിലോ കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബോഡി ടൈപ്പാണ് ഇവര്. നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും കുറച്ച് പാടാണ്, പക്ഷെ വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കുന്നത്. ജസ്റ്റ് ഒരു 2 to 3 days നമ്മൾ ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ടില്ലേ തന്നെ വെയിറ്റ് ഗെയിൻ ആവുന്ന തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ് ഈ ഒരു എൻഡോമോർഫ് ബോഡി ടൈപ്പ്. അതുപോലെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാനും മസിൽ ഗെയിൻ ആവാനും ഒക്കെ വളരെയധികം ചാൻസസ് ഉള്ള ഒരു ബോഡി ടൈപ്പാണ് എൻഡോമോർഫ് ബോഡി ടൈപ്പ് ആണ്. നമ്മൾ ഡയറ്റിൽ ഒന്ന് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ, ഒരു മാസം ഞാനിപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഒരു 10 kg കൂടും, ആ ഒരു ബോഡി ടൈപ്പാണ് ഞാൻ. അപ്പോൾ ഈ എൻഡോമോർഫ് ബോഡി ടൈപ്പ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാണെങ്കിൽ, നമ്മളെ ലാലേട്ടൻ എൻഡോമോർഫ് ബോഡി ടൈപ്പാണ്, അതേപോലെ തന്നെ വിദ്യാബാലൻ എൻഡോമോർഫ് ബോഡി ടൈപ്പാണ്. പെട്ടെന്ന് തന്നെ വണ്ണം വെക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇവരൊക്കെ വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് അവരുടെ ഇപ്പോൾ ഉള്ള ഒരു ബോഡി ടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ മസിൽ ഗെയിൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോഡി ടൈപ്പ് ഒക്കെ അവര് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അല്ലെ അവര് മസിൽ ഗെയിൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അത് അവരുടെ എഫേർട്ട് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ മലയാളികൾ ഒരുപാട് പേര് ഈ ഒരു എൻഡോമോർഫ് ബോഡി ടൈപ്പ് ആയിരിക്കും. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ വണ്ണം വെക്കുന്ന, അല്ലെ പച്ചവെള്ളം കുടിച്ചാൽ പോലും വണ്ണം വെക്കുന്ന ഒരു ബോഡി ടൈപ്പ് ആയിരിക്കും നമ്മളുടെ ഒക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു വയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് നമുക്ക് കൂടുതലായിട്ടുണ്ടാവും. എൻഡോമോർഫ് ബോഡി ടൈപ്പിൽ തന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് പല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കാൻ പറ്റില്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടുള്ളൂ. അതും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെങ്കിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിന് പകരം നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കണം. സിമ്പിൾ കാർബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ചോറ്, പാലപ്പം, പിന്നെ ഇഡ്ഡലി, ദോശ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ സിമ്പിൾ കാർബ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്, വെള്ള അരി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ നമുക്ക് ഇതിനു പകരം മില്ലറ്റ്, റാഗി, ഓട്സ്, പിന്നെ ഹോൾ വീറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ റീപ്ലേസ്മെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. ഒരു മിനിമം 40 minutes വ്യായാമമെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ ഡയറ്റിനെക്കാട്ടും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് വ്യായാമത്തിനാണ്. വ്യായാമം കൂടുതലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ഗെയിൻ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ മസിൽ ഗെയിനിങ് പ്രോപ്പർ ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി നന്നായിട്ട് ടോൺ ആയതായിട്ടും നമ്മൾ മെലിഞ്ഞതായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മറ്റുള്ള പാറ്റേണിലൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം 80% ഡയറ്റ്, 20% വർക്കൗട്ട്. പക്ഷെ നമ്മുടെ ഒരു കാറ്റഗറിക്ക്, എൻഡോമോർഫ് കാറ്റഗറിക്ക്, 50% ഡയറ്റ്, 50% വർക്കൗട്ട് ആണ്. ഈ രീതി, ഈ ഒരു കോമ്പിനേഷനിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാനിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിൽ ഞാൻ എൻ്റെ ഇഞ്ച് ലോസിന് വേണ്ടിയിട്ടും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റിനേക്കാളും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വർക്കൗട്ടിനാണ്. കൂടുതൽ കാർഡിയോ, സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ടുകളാണ് ഞാൻ എൻ്റെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളും ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നത് എൻഡോമോർഫ് കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. എന്ത് ചെയ്ത് കഴിഞ്ഞാലും വണ്ണം കൂടുന്നവർ, പക്ഷെ വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നവർ. അപ്പം നിങ്ങൾ എൻഡോമോർഫ് ബോഡി ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഓവറോൾ ഡയറ്റിനകത്ത് കാർബിന്റെ അംശം കുറയ്ക്കാൻ നോക്കുക. കാർബ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക. ഈ രീതിയിൽ നിങ്ങൾ കഴിക്കുക. 1 hour പ്രോപ്പർ കാർഡിയോ പ്ലസ് സ്ട്രെങ്ത് ട്രെയിനിങ് വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. കാരണം നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 2 to 3 months നിങ്ങൾ ഇങ്ങനെ റെഗുലർ ആയിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ബോഡിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്ക് ഇതിനകത്ത് ആകെപ്പാടെ സന്തോഷിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ നമ്മുടെ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പൊ അങ്ങേര് തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. പണ്ടത്തെ ബോഡി ടൈപ്പ് പോലെയല്ല ഇപ്പം ലാലേട്ടനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇനി 3rd ബോഡി ടൈപ്പാണ് മെസോമോർഫ്. അപ്പൊ ഇനി 3rd ബോഡി ടൈപ്പാണ് മെസോമോർഫ് ബോഡി ടൈപ്പ്. അപ്പൊ ഇവരെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാറ്റഗറീസിലൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ വളരെ ലക്കി ആയിട്ടുള്ള ഒരു ബോഡി ടൈപ്പാണ്. കാരണം ഇവർക്ക് വണ്ണം വെക്കാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ഒരു കുറച്ച് എഫേർട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി ഫിഗർ എന്നൊക്കെ പറയുന്ന ബിപാഷ ബസു, അല്ലെങ്കിൽ സൽമാൻ ഖാൻ, മമ്മൂട്ടി, നമ്മുടെ മമ്മൂക്കയൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവരാണ്. അവരുടെ ആ ഒരു ജെനറ്റിക്സ് പ്രകാരം തന്നെ അവർക്ക് പെട്ടെന്ന് പിന്നെ വണ്ണം വെക്കാനും, പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനും, മസിൽ ഗെയിൻ ആക്കാനും, ബോഡി ഷേപ്പ് ആക്കാനും ഒക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ബോഡി ടൈപ്പാണിത്. പക്ഷേ ഇവർക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അതായത് ഇവർ എഫേർട്ട് എടുക്കാതെ ഒത്തിരി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേണിലൂടെയാണ് പോകുന്നതെങ്കിൽ എൻഡോമോർഫായി മാറാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഒരു ബോഡി ടൈപ്പും കൂടിയാണ് ഈ ഒരു മെസോമോർഫ് ബോഡി ടൈപ്പ്. കാരണം ഇവർ അൺഹെൽത്തി റൂട്ടീനിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് വണ്ണം വെക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ബോഡി ഫിഗർ പോകാനും സാധ്യതയുള്ള ഒരു ബോഡി ടൈപ്പും കൂടിയാണിത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഇവർക്ക് ഫോളോ ചെയ്യാം. അതായത് കാർബ്, പ്രോട്ടീന്, പിന്നെ ഫൈബർ എല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് ഇവരുടെ മീൽ ഇവർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൂട്ടേണ്ടതോ കുറയ്ക്കേണ്ടതോ അങ്ങനത്തെ ആവശ്യമൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ എൻഡോമോർഫ് കാര്യം ചെയ്യുന്ന പോലെ കാർബ് കുറച്ച് പ്രോട്ടീൻ കൂട്ടി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർക്ക് അളന്ന് മുറിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് ചുരുക്കം. പക്ഷേ മെസോമോർഫ് ബോഡി ടൈപ്പുള്ളവരും ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടാവാം. പക്ഷേ നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടീനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓവർ ദ പീരീഡ് നിങ്ങൾ എൻഡോമോർഫായി മാറാനും നിങ്ങളുടെ പെർഫെക്റ്റ് ബോഡി മാറി വണ്ണം വെച്ച് വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഡി ടൈപ്പ്. മെയിനായിട്ട് 3 ബേസിക് ബോഡി ടൈപ്പുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെ ഏകദേശം നിങ്ങളുടെ ബോഡി ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വാച്ച് ചെയ്യുന്ന ഒരുപാട് പേര്, അതായത് മെജോറിറ്റി ആളുകളും എൻഡോമോർഫ് ബോഡി ടൈപ്പ് ആയിരിക്കും. അതായത് എൻ്റെ ബോഡി ടൈപ്പ്, പെട്ടെന്ന് വണ്ണം വയ്ക്കുന്ന എന്നാൽ വണ്ണം കുറയ്ക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന, മെറ്റബോളിസം വളരെയധികം ലോ ആയിട്ടുള്ള കാറ്റഗറി ആയിരിക്കും നമ്മൾ. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഈ ബോഡി ടൈപ്പ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, മെസോമോർഫ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, എക്ടോമോർഫ് ആണെങ്കിൽ എനിക്ക് എന്തൊക്കെ കഴിക്കായിരുന്നു, എന്ത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വണ്ണം കൂടില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ജെനറ്റിക്കലി നമുക്ക് ഉള്ളൊരു ബോഡി ടൈപ്പ് ഉണ്ടാവും. ആ ഒരു ബോഡി ടൈപ്പ് എന്ന് നമ്മൾ വേറൊരു ബോഡി ടൈപ്പിൽ മാറുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കും എഫേർട്ടും ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരു ബോഡി ടൈപ്പ് നിന്ന് ഒരു പരിധി വരെ വേറൊരു ബോഡി ടൈപ്പിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതായത് നമുക്ക് എൻഡോമോർഫ് എന്ന് വേണമെങ്കിൽ മെസോമോർഫിലോട്ട് മാറാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ബോഡി ഫിഗറിലോട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുക്കുകയാണ്, നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്, വർക്ക്ഔട്ട് ചെയ്യുകയാണ്, ഡയറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡി നന്നായിട്ട് ടോൺ ചെയ്ത് നല്ലൊരു പെർഫെക്റ്റ് ബോഡി ഫിഗറിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ബോഡി ടൈപ്പിനെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾ ഏതാണ് ബോഡി ടൈപ്പ്, അതിനനുസരിച്ച് നിങ്ങളുടെ ഡയറ്റ് സെറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മീൽ പ്ലാൻ കിട്ടും. അപ്പോൾ എൻ്റെ കാറ്റഗറിയിൽ പെടുന്നവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ മീൽ പ്ലാൻ ആണ് ഞാൻ അതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് എൻഡോമോർഫ് ബോഡി ഫിഗർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അതിൻ്റെ കൂടെ ഒരു മണിക്കൂർ വ്യായാമം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ മെയിനായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻഡോമോർഫ് ബോഡി ടൈപ്പ് ആണ്. കാരണം ഒരുപാട് പേര് എൻഡോമോർഫ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മീൽ പ്ലാൻ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും. ഇനി നിങ്ങളുടെ ബോഡി ടൈപ്പ് വേറെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ ഒരു മീൽ പ്ലാൻ നിങ്ങൾ പോർഷൻ കുറച്ചും കൂട്ടിയും ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. പ്രോട്ടീൻ്റെ പോർഷൻ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കാർബിന്റെ പോർഷൻ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഒരുപാട് കാലം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാൻ ആണ്. ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വളരെയധികം പ്രോപ്പർ ആയിട്ട് ചെയ്യും. അതുപോലെ തന്നെ വർക്ക്ഔട്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരുപാട് പേര് എക്സൈറ്റ്മെന്റോടെ കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഒരുപാട് പേര് പണ്ട് മുതലേ എനിക്ക് വരുന്ന കമന്റ് ആണ്, നമ്മുടെ ബോഡി ടൈപ്പ് മനസ്സിലാക്കാൻ തരത്തിലുള്ള ഒരു വീഡിയോ ഇടാമോ എന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബോഡി ടൈപ്പിനെ പറ്റി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അവരുടെ ബോഡി ടൈപ്പ് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ അവരെ ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.